വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറി നോക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഇതിനങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് മസാലയൊന്നും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കറിയല്ല ഇത്. ഗ്രേവിയല്ല, കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് തോല് ചെത്തിയിട്ട് ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബീട്രൂട്ടും തോല് ചെത്തിയിട്ടാണ് കഴുകേണ്ടത്. കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഈ കറി ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഒരു പാൻ ചൂടാക്കിയിട്ട് 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില, പച്ചമുളക്, സവാള എന്നിവ ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടെ ചേർത്ത് 1-2 മിനിറ്റും കൂടെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം 1/2 ടീസ്പൂണോളം മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിനും കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏറ്റവും അവസാനം ഞാൻ ഇതിനകത്ത് 1 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. അപ്പോൾ ഓരോത്തിനും എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുളക് പൊടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് 4-5 മിനിറ്റ് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് 1-2 ആയിട്ട് ചതച്ചതാണ് ചേർക്കുന്നത്. ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ മിക്സ് ചെയ്ത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും ബീട്രൂട്ടിൻ്റെ മധുരവും തക്കാളിയുടെ ചെറിയ പുളിയും ഉരുളക്കിഴങ്ങിൻ്റെ നല്ലൊരു ഇങ്ങനെ ഫാറ്റി ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ചോറിന് പോലെ തന്നെ ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കറിയാണ് ഇത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.